വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹരിയാനയിലെ കോൺഗ്രസിൻ്റെ തോൽവി. അവിടെ ഇന്ത്യ മുന്നണി ഇല്ലായിരുന്നു, കോൺഗ്രസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയും എനിക്ക് തോന്നുന്നു സി പി എമ്മിന് ഒരു സീറ്റ് എന്തോ കൊടുക്കുകയെന്തോ ചെയ്തു. കോൺഗ്രസിനെ കേരളം വിട്ടുകഴിഞ്ഞാൽ സി പി എമ്മായിട്ട് നല്ല ബന്ധമാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സീറ്റ് അവിടെ കൊടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷേ കണക്കുകൾ പറയുന്നത് രണ്ടു പേർക്കും ഏകദേശം 39% വോട്ടുകളാണ്, പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ 30% വ്യത്യാസമുണ്ട്. കോൺഗ്രസ് ഇതിനെ ഇവിഎമ്മിന്റെ മാനിപ്പുലേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ടില് പലരും പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടി 3.4% വോട്ട് പിടിച്ചു. ആ 4% വോട്ട് കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് ഈ ഗതി വരുത്തില്ലായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ബി ജെ പിയെ നേരിടാൻ മറ്റൊരു പാർട്ടിയും ഒറ്റയ്ക്ക് ഇന്ത്യയിൽ ഇപ്പോൾ കരുത്ത് അർജിച്ചിട്ടില്ല എന്നല്ലേ ഇത് കാണിക്കുന്നത്, അശോക്? നമസ്കാരം ചെറിയ ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു ക്ലാസിക്കൽ അനാലിസിസ് ഇക്കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. കാരണം മാധ്യമം പറഞ്ഞതല്ല, അത് ഞാൻ പറഞ്ഞത് പ്രണയ് റോയുടെയാണ്. പ്രണയ് റോയ് ഒരു സഫോളജിസ്റ്റ് ആണ്. അദ്ദേഹം 84 മുതലേ സഫോളജി കൊണ്ടാണ്, പിന്നെ മാധ്യമം അദ്ദേഹത്തിന്റെ മാധ്യമം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ എന്ന് പറയേണ്ട കാര്യമില്ല, സഫോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ നമ്പേഴ്സ് അറിയാം, എങ്ങനെയാണ് സ്വിംഗ് നടക്കുന്നത് ഒന്നൊക്കെ വളരെ ഇതായിട്ട് പറയുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഉള്ളതിൽ ഏറ്റവും മികച്ച കക്ഷിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ മാത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ അതായത് അക്കാഡമിക് ആയിട്ടും പിന്നീട് ഇതുപോലെയുള്ള ക്ലാസിക്കലായിട്ടുള്ള വിശകലനത്തിന് വിധേയമാക്കാൻ ആക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിട്ട് അല്ല ഞാനതിനെ കാണുന്നത്. അതാണ് ഞാൻ പറയാൻ വന്നത്. പ്രണയ് റോയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യങ്ങളും ടൂൾസും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഹരിയാനയിലെ ബി ജെ പിയുടെ വിജയത്തിന്, കോൺഗ്രസിന്റെ പരാജയത്തിനെ അല്ല, ബി ജെ പിയുടെ വിജയത്തിനെ മറ്റൊരു വീക്ഷണത്തിൽ നിന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പെറ്റമ്മ എന്ന് പറയുന്ന RSS രാഷ്ട്രീയ സ്വയം സേവക സംഘ് ഒരു വേണ്ടാത്ത പണി കാണിച്ചു. ബി ജെ പി സ്വന്തമായിട്ട് 300 സീറ്റ് പ്രതീക്ഷിച്ച സ്ഥലത്ത് 243 ചുരുക്കുന്നതിൽ അവർക്കുള്ള പങ്ക്, സംഘത്തിനുള്ള പങ്ക് ചെറുതല്ല, ചെറുതായിരുന്നില്ല. അത് മോഡിയും അമിത്ഷായും ഒക്കെ തിരിച്ചറിഞ്ഞ് അതിനുള്ള നടപടി എടുത്തതിന്റെ അനന്തര ഫലമാണ് ഇപ്പോഴത്തെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിൽ സംഘം വേർപൊഴുക്കി പണിയെടുത്തു, ബി ജെ പി ജയിച്ചു. ഇനി അതിന്റെ ഒരു അടിസ്ഥാനപരമായ വിശകലനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് ഒന്നിച്ചു വരേണ്ടിയിരുന്നത്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിനെ നമുക്ക് വിടാം. അതിലെ ഒരുപാട് സങ്കീർണമായ തെരഞ്ഞെടുപ്പ്, അതിനെ അതിന് മെജോറിറ്റി താങ്കൾ പറഞ്ഞ സംഘിന് ഒരു റോളും ഇല്ലല്ലോ കാശ്മീർ വാലിയില്. അതുകൊണ്ടുള്ള സംഘിന റോളില്ല, അവിടെ സംഘിന റോളില്ല. എന്നാൽ സംഘിന റോളുള്ള ഒരു വളരെ ദുർബലമായ റോളുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന. അവിടെ അവർക്ക് എന്താണ് എന്ത് മുറിയെ പണിയേണ്ടി വന്നു ബി ജെ പിയെ. അല്ല, ഇത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം താങ്കൾ തന്നെ താങ്കളുടെ തിയറിയെ കോൺട്രാഡിക്ട് ചെയ്യുകയാണ്. അതായത് പറഞ്ഞു, താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് RSSനെ ബി ജെ പി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അവർ തമ്മിൽ രണ്ട് എന്റിറ്റി ആണ് എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞിട്ടില്ല. RSS ആദ്യകാലത്ത്, അതായത് വാജ്പേയിയുടെ സമയം വരെ, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്ന 2014 വരെ RSSന് അപ്പർ ഹാൻഡ് തന്നെ ഉണ്ടായിരുന്നു. 10 വർഷത്തെ ഭരണത്തിന് ശേഷം അവർ ട്രെയിൽ ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്.
കാരണം ഭരണത്തിലിരിക്കുന്ന എല്ലാ എന്താണ് ഭരണകക്ഷി അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് ഈ പലവിധ സംഘടനകൾക്കും അതീതമാണ്. ഞാനിതിന് മുമ്പ് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം, കേരളത്തിലെ CPM-ന്റെ പോഷക സംഘടനയായിരുന്ന ചെത്ത് തൊഴിലാളി യൂണിയനും കർഷക തൊഴിലാളി യൂണിയനും കൂടിയാണ് വളരെ പരിശ്രമിച്ചിട്ട് ആദ്യത്തെ 57-ലെ മന്ത്രിസഭ കൊണ്ടുവരാൻ സഹായിച്ചു. അവരുടെ സ്വാധീനം ക്രമേണ കുറഞ്ഞു. കാരണം ഭരണത്തിൽ കൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഭരണത്തിലിരിക്കുന്ന വ്യക്തികളും പാർട്ടിയും പ്രബലമാകും. അപ്പോൾ പോഷക സംഘടനകൾ പിന്നിലേക്ക് മാറേണ്ടി. RSS ൽ പോഷക സംഘടന ആയിരുന്നില്ല. RSS-ന്റെ വിചാരം എന്ന് പറയുന്ന RSS-ന് ഏത് ഇലക്ഷനും മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഉണ്ടായി. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ നടന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. ഇല്ല, ആ നമ്മൾ സമയത്ത് ഹരിയാനയെ കുറിച്ച് പറയൂ. ഹരിയാനയെ അത് പറയട്ടെ, അത് അതിലേക്കാണ് വരുന്നത്. അപ്പം ഈ പറയുന്ന RSS-ന്റെ മറ്റേ പണി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് കേരളം തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ്. അതിനെ മോഡിജി അതിജീവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുത്ത ഹിന്ദുത്വ പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് അദ്ദേഹം അതിനെ എതിർത്തത്. അല്ലായിരുന്നെങ്കിൽ 243 സീറ്റ് പോലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇവൻ വാരണാസിയിലെ പ്രിയങ്ക ഗാന്ധിയെ നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ മോഡി പരാജയപ്പെട്ടെന്നും വന്നേനെ. അത്രയ്ക്ക് ഒരു എന്താണ് താഴെക്കോട്ടുള്ള പണി സംഘം ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു എന്താണ് പ്രായശ്ചിത്തമാണ്, സൂചന പ്രായശ്ചിത്തമാണ്. പ്രായശ്ചിത്തം എന്ന് പറയാം. പ്രായശ്ചിത്തം എന്ന് പറയുന്നില്ല, ചില പഴയ കണക്ക് സാറന്മാരുണ്ട്. അതായത് ഈ നിക്കർ മരത്തേക്ക് കൈയിട്ട് തൊടയെ പിടിച്ചെടുത്തിരുന്നു വരുമ്പോൾ കണക്ക് തെറ്റിച്ചാൽ. ആ പണി RSS-ന് കിട്ടി എന്നാണ് എന്റെ ഒരു വിശ്വാസം. ശരി. ഇല്ലെങ്കിൽ ഇനിയിപ്പോ അത് തെളിയിക്കേണ്ടതെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ 70% സീറ്റ് BJP-ക്ക് നേടിക്കൊടുത്തുകൊണ്ട് RSS മുന്നോട്ട് വന്നില്ലെങ്കിൽ RSS-ന്റെ കാര്യം പിന്നെ വരുന്നില്ല. അതിന് അവര് തുനിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ബാക്കിയുള്ള ഘടകങ്ങൾ എന്നൊക്കെ പറയുന്നത് സെഫോളജിസ്റ്റുകളും മറ്റുള്ള ബുദ്ധിജീവികളും ഒക്കെ സ്ഥിരം പറയുന്ന പല്ലവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്കൾക്ക് ഇത് ഇത് എനിക്ക് എനിക്ക് തോന്നുന്നത് താങ്കളുടെ RSS ന്റെ ശക്തിയെപ്പറ്റിയുള്ള ഈ അമിതമായ വിശ്വാസമാണ്. ഞാൻ ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നത് RSS-ന്റെ ശക്തിയെ പറ്റി ഒരിക്കലും ആർ എസ് എസിന് സൊസൈറ്റി സൊസൈറ്റി പരമായി ഹരിയാനയിൽ അത്ര വലിയ പിടിപ്പാടില്ല. UP-യിലോ ഉള്ളതുപോലെ, മധ്യപ്രദേശിൽ ഉള്ളതുപോലെ. ഞാൻ ഒന്ന് ഒന്ന് പക്ഷേ പറയാം, കാരണം അവിടെ എന്താണെന്നറിയോ? നിന്ന് കാരണം എന്താണെന്നറിയോ? ഒന്ന്, അവിടെ അവിടെ ജാട്ട് പൊളിറ്റിക്സ് ആണ് വളരെ വലുത്. ജാട്ട് ജാട്ട് പൊളിറ്റിക്സ് ആർ എസ് പൊളിറ്റിക്സ് മാത്രമല്ല, പൊളിറ്റിക്സ് കൊണ്ടാണ്. ജാട്ടുകളാണ് അവിടെ ഡൊമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡെമോഗ്രഫി, അത് പോപ്പുലേഷൻ അനുസരിച്ച് OBC-യും SC/ST-യാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ കോൺഗ്രസ് ജാട്ടുകളുടെ പിടിയിലായതുകൊണ്ട് ജാട്ടുകളെ മുമ്പോട്ട് നിർത്തിയിരുന്നു. അവിടെയാണല്ലോ കുമാരി ശൈലജ SC-ആയിട്ട് അവരെ പ്രൊജക്ട് ചെയ്യണമെന്നൊരു ഇത് വന്നല്ലോ. അപ്പൊ ഇത് ഞാൻ നോക്കിയിട്ട് RSS-ന്റെ അല്ല, ഇത് BJP അത് വളരെ BJP-യുടെ ഇലക്ഷൻ മെഷീനറി എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ഇലക്ഷൻ മെഷീനറിയാണ്. അത് അവര് ട്രയൽ ആൻഡ് ടെറർ മെത്തേഡ് വെച്ച് വളരെ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മിസ്സസ് സൈനിയെ, സൈനി ഒരു ഒരു OBC-ആണ്, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. ആ കോൺഗ്രസ് ജാട്ടുകളുടെ കയ്യിലുള്ള കളി, അവരുടെ ത്രെട്ടൺ, അവരുടെ പ്രശ്നം, അവരുടെ പൊളിറ്റിക്സിലേക്ക് പോയപ്പോൾ BJP ചെയ്തത് OBC-യുടെയും SC/ST-യും ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. എനിക്കൊന്ന് അതാണ്. അല്ലെങ്കിൽ മിസ്റ്റർ ഖട്ടറിൻ്റെ, ഞാൻ കേട്ടിട്ടുള്ള കൃഷി, ഈ കൃഷിക്കാരുടെ സമരത്തിന് ശേഷം മിസ്റ്റർ മുഖ്യമന്ത്രി ഖട്ടർക്ക് മിക്ക വില്ലേജുകളിലും ജില്ലയിലും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. കർഷകർ അടുപ്പിക്കത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പേ രാഖി രാമായണം ഹെലികോപ്റ്റർ അവിടെ പോയി കളക്കി, ട്രാക്ടർ ഇട്ട് കളച്ചിട്ടു. അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തൊരു സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കോൺഗ്രസിന്റെ നട്ടപരാജയം എന്ന് പറയും. അത് അവരുടെ സ്ട്രാറ്റജിയുടെ അതിന് സംശയമൊന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് പണി അറിയത്തില്ലെങ്കിൽ അവര്
ഇതൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോയി. അതാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യം. ഈ പിന്നെ അതുപോലെ എന്ന് പറയുന്ന സംഘത്തിന്റെ ഒരു സംഘത്തിനെ വലിയ അല്ലെങ്കിൽ അമാനുഷ ശക്തിയുള്ള ഒരു സംഘടനയായിട്ട് ഞാനല്ല കാണുന്ന, നിങ്ങളെ പോലുള്ള ആളുകളും ഒരുപാട് ഇതാണ് ബി ജെ പിയെ കുറ്റം പറയാനായിട്ട് ഒരു വളരെ എന്താണ് സ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത ഒരു സംഭവത്തിനെ പറ്റി പറഞ്ഞ് നിങ്ങൾ തടിയുരാൻ പറയുന്ന ഒരു സാധനമാണ് സംഘത്തിനെ പറ്റിയുള്ളത്. പക്ഷെ സംഘത്തിന്റെ പ്രവർത്തകർക്ക് എന്താണ് ഈ പറയുന്ന ബി ജെ പിയോടുള്ള അനുഭാവമുണ്ട്. അത് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും അവരെ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സംഘത്തില് എന്താണ് പിന്നോക്ക വിഭാഗക്കാരും പട്ടികജാതിക്കാരും ഇല്ല എന്നുള്ളത് കണ്ണടച്ച് പാല് കുടിക്കുന്ന ഒരു കാര്യമാണ്. സംഘത്തിൽ അങ്ങനത്തെ ഇപ്പോഴുണ്ടാക്കി വരുന്നുണ്ട്, പക്ഷെ അവരുടെ ഇപ്പോഴത്തെ കോർ സപ്പോർട്ട് അതുപോലെ തന്നെ അതല്ല, അവരുടെ കോർ സപ്പോർട്ട് ഒരിക്കലും കോർ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ ഒക്കുന്ന ഒരു സാധനമല്ല സംഘത്തിൻ്റെത്. കാരണം സംഘം ഇങ്ങനെ പലതായിട്ട് എന്താണ് വ്യാപിച്ചു കിടക്കുന്ന ഒരു അല്ല, സംഘം. അത് നാട്ടിൽ നിന്നോട് നാട്ടിലിരിക്കുമ്പോൾ തോന്നുന്നതാണ്. ഞങ്ങൾ വടക്കേന്ത്യയിൽ ഇരിക്കുന്നവർക്കറിയാം, ചിത്പാവൻ ബ്രാഹ്മിൻസും വടക്കേന്ത്യയിലെ ബ്രാഹ്മണന്മാരും പിന്നെ ലാലാമാരും, അതായത് കായസ്ഥിലും ലാലാമാരെന്ന് പറയുന്ന ബനിയകൾ, ഇവരാണ് സംഘിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇത്രയും നാള്. ഇപ്പോൾ അധികാരം കിട്ടിയപ്പോൾ ബാക്കിയുള്ള സംഘടനകൾ, താക്കൂർമാരെയും ഒ ബി സികളെ ഒക്കെ അവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കലും ആദ്യമായിട്ടാണ് രാജു ഭയ്യ എന്ന് പറഞ്ഞ യു പി കാരൻ താക്കൂർ ആർ എസ് എസിന്റെ സെക്രട്ടറി ആയത്. അത് അല്ലാതെ എല്ലപ്പോഴും ബ്രാഹ്മണന്മാർ തന്നെയായിരുന്നു. അതും ആർ എസ് എസിന്റെ ചീഫുകളെ നോക്കിയാൽ അവരൊക്കെ ചിത്പാവൻ ബ്രാഹ്മിൻസ് ആണ് മഹാരാഷ്ട്രയിലെ. അപ്പൊ അതുകൊണ്ട് ഇതിനെപ്പറ്റി അങ്ങനെ കേരളത്തിൽ നോക്കുമ്പോൾ ഇത് തോന്നുന്നു, പക്ഷേ അതുപോലെ ആ ഡിവൈഡ് നമ്പൂതിരിമാരുടെ റോളുടെ അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. അത് കേരളത്തിലെ ഗൗഡസരസ്വത ബ്രാഹ്മണന്മാരാണ് കേരളത്തിന്റെ സംഘത്തിനെ നിയന്ത്രിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ അവിടെ മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മണിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഗ്രൂപ്പാണ്. അവര് ഈ ഇതാണ് ജൂതന്മാരെ പോലെ, ജൂസിനെ പോലെ എന്താണ് ഒരു എക്സ്ട്രാ ഓർഡിനറി മൈൻഡ് സെറ്റ് ഉള്ളവരാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് അവര്. അവര് ചിലപ്പോൾ പലപ്പോഴും ഈ സാമൂഹിക അല്ലെങ്കിൽ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യം കാണാൻ അവർക്ക് പറ്റാതെ പോകുന്നിടത്താണ് അവർക്ക് പരാജയം സംഭവിക്കാറുള്ളത്. അത് ഇവർ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കാശ്മീരി പണ്ഡിറ്റായ ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും ആന്ധ്രാ ബ്രാഹ്മണനായ നരസിംഹറാവുവിനെ ഒക്കെ പിന്തുണയ്ക്കാൻ പറ്റുന്നത്. അത് അക്കാര്യത്തിലൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ 2024 സംഭവിച്ച കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പാർട്ടിയായിട്ട് വളർന്നു. അവിടെ സംഘത്തിന്റെ റോൾ എന്താണ് എന്നുള്ളത് സംഘം മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് 24 തെരഞ്ഞെടുപ്പിന്റെ ദൗർഭാഗ്യം. അത് അവിടെ താത്വികമായി നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് പറയാനാണ് ഇവിടെ ഇവിടെ അതല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിന്റെ ഇല്ല, ഇത് അശോക് പറയുന്ന കേൾക്കൂ. ലോക്സഭയുടെ സീറ്റിന്റെ റിസൾട്ട് നോക്കുക, മുസ്ലിങ്ങൾ എൻ മാസ് ആയിട്ട് ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്തു. മുസ്ലിം ബെൽറ്റ് ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ആസാം മുതൽ ഡൽഹി വരെയാണ്. അവിടെ അവർക്ക് 95 സീറ്റ് മുസ്ലിം വോട്ടിന് പ്രാധാന്യം, മുസ്ലിം എൻ ബ്ലോക്ക് വോട്ടിന് 95 സീറ്റ്. അത് അതാ പറഞ്ഞു ഒന്നുകൂടെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ആ 95 സീറ്റ് 2019 ബി ജെ പിക്ക് 55 സീറ്റ് ഉണ്ടായിരുന്നു, അത് 30 കുറഞ്ഞു. അപ്പോഴാണ് ഇതെല്ലാം നടന്നത്. പിന്നെ മാത്രമല്ല ഇന്ത്യ ബ്ലോക്ക്, അത് ഓപ്പോസിഷൻ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു 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 ബ്രോഡ് പ്രതിപക്ഷ യൂണിറ്റി ഉണ്ടായി. ഇതിന്റെ എല്ലാം കൂടെ ഇമ്പാക്റ്റ് ആണ് അത്. അല്ലാതെ ആർ എസ് എസിന് ഒരിക്കലും, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ആർ എസ് എസിനെ ബി ജെ പിയെ തള്ളി പറയാം. ആർ എസ് എസ് ആണ് ബി ജെ പി ബി ജെ പിയുടെ
അവരെന്തൊക്കെ ചെയ്താലും അവർക്ക് തൊഴിലാളിയോ ഞാൻ സി എച്ച് യുവിനെ ഒരിക്കലും സി പി എമ്മിനെ തള്ളി പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന പാർട്ടികളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ റോളാണ് റീഫിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാവുന്നത് അത് ഞാൻ പറഞ്ഞ വീടിനകത്തെ, അവരുടെ അവരുടെ വീടിനകത്തെ പ്രശ്നങ്ങളാണ്. നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അവരുടെ അവരുടെ അവർക്ക് അവരുടെ അവരുടെ അവർക്ക് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയാവുന്നത് കൊണ്ട് അവർ വീടിനകത്ത് നിലനിർത്താൻ നേരെ നിർത്തേണ്ട ആളുകളെ നേരെ നിർത്തി. അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് എന്താണ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എന്താണെന്ന് അറിയത്തില്ല. അവർ ഈ പണി അവസാനിപ്പിച്ച് കോൺഗ്രസ് അല്ല, കോൺഗ്രസിന് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് അറിഞ്ഞുകൂടായെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഡെമോക്രസി ആകില്ലായിരുന്നു. അത് അതുവിടെ അതുവിടെ കോൺഗ്രസിന് ഡെമോക്രസി അറിഞ്ഞുകൂടെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഡെമോക്രാറ്റിക് സ്ട്രക്ചറിൽ നിൽക്കത്തില്ലായിരുന്നു. എന്നേ 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 ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ സഞ്ജയ് ഗാന്ധിയുടെ കീഴിൽ ഒരു ജനതാ റിപ്പബ്ലിക് ആയിട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ അങ്ങനെ അടച്ച അടച്ചു പറയുന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷേ ഫാക്ച്വൽ ഇപ്പോഴത്തെ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് അത് കോൺഗ്രസിന് ഹരിയാനയിലെ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിന്റെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം ഇപ്പോൾ പഴയ പഴയ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഡെമോക്രസി എന്താണ്? അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് എത്ര കാലമായി? തിരഞ്ഞെടുപ്പൊക്കെ അവരുടെ നടക്കുന്നല്ലോ. തിരഞ്ഞെടുപ്പ് ഇവിടെ നടന്നല്ലോ. നടക്കുന്ന കാർഗെ പ്രസിഡന്റ് ആക്കി. കോർട്ടിംഗ് കോർട്ടിംഗ് അല്ലാത്ത ഒരു പരിപാടിയും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിന്റെ റിസൾട്ട് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിന്റെ രണ്ടാം ഭാഗം സംസാരിക്കുന്നതിനാണ് എനിക്ക് താല്പര്യം. കാരണം അത് ശരിയാണ്. അതിനകത്തുള്ള അല്ല ഇത് അഡ്വാൻസ് അല്ല അഡ്വാൻസ് ആയിട്ടുള്ള പ്രവചനം 70%, മഹാരാഷ്ട്രയിലെ 70% സീറ്റോടുകൂടി ബി ജെ പി ഭരണത്തിൽ വരും എന്നാണ് എന്റെ പ്രതീക്ഷ. അല്ല അത് അത് എല്ലാവർക്കും ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ആ നടന്നു ഞാൻ പറയും. ആഗ്രഹമല്ല 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 ഇതിന്റെ ഇന്ത്യ ജ്യോതിഷികളുടെയും കണിയാന്മാരുടെയും ഒരു വിഹാര കേന്ദ്രമാണല്ലോ. അതെ ആർക്ക് വേണമെങ്കിലും എന്തോ അതിന്റെ കൂടെ എന്താണ് ഈ ബോൾ എന്താണ് ഫോർകാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരെ കൂടെ ഉൾപ്പെടുത്തിക്കോ, ഒരു കുഴപ്പമില്ല. അല്ല അത് 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 ഇങ്ങനെ ആക്കി എടുത്തത് ബി ജെ പി ആണ്. ബി ജെ പിക്കാരുടെ സംഘമാണ് മിക്കവാറും ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരിത് അവര് അവർക്ക് അവര് ഇത് ഇത് കോൺഗ്രസ് ചെയ്ത പരിപാടി ഉണ്ടല്ലോ. അത് നിങ്ങളുടെ പബ്ലിക് പബ്ലിക് ഇഷ്യൂസ് ഒന്നാക്കി വെക്കുക, ബാക്കി നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇന്ദിരാഗാന്ധി ചെയ്യുന്നത്. പബ്ലിക്കില് പബ്ലിക് പബ്ലിക് അവനവന്റെ ടൂള് അല്ലെങ്കിൽ അവനവന് കഴിവില്ലെങ്കിൽ ടൂളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെ. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല അത് ഇത് ഇത് നല്ലൊരു തുടക്ക നല്ലൊരു നമുക്ക് അവസാനിപ്പിക്കാൻ വെച്ചാൽ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ നമുക്കിത് ഇത് വളരെ ഇതായിട്ട് വരുന്നതാണ്. അതായത് ഹരിയാനയിൽ നടന്നത് കോൺഗ്രസിന്റെ, ഞാൻ പറഞ്ഞ പോലെ അശോക് പറയണ പരാജയമാണ്. ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ വിജയം കൂടാണ്. അതിൽ യാതൊരു ഇതുമില്ല. ഇ വി എമ്മിനെ കുറ്റം പറയാ, തോക്ക് തോറ്റു കഴിയുമ്പോഴാണ് ഇ വി എമ്മിനെ കുറ്റം പറയുന്നത്. എല്ലാവരുടെയും ഒരു ഒരു പാസ്റ്റ് ടൈം ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടി പിന്നെ വക്കീല് അതിനൊരു വക്കീൽ തന്നെ ഉണ്ടല്ലോ മന്ത്രവാദിയായിട്ട്. അത് തന്നെ ഇവനെ കുറ്റം പറയാനുണ്ട്. കപിൽ സിബൽ. ആ അല്ല പ്രശാന്ത് ഇ വി എമ്മിനെ പ്രശാന്ത് കുറ്റം പറയുമ്പോൾ ഞാൻ ഒരിക്കലെ സാം പെട്ടിയോട് നേരിട്ട് ചോദിച്ചു. അപ്പൊ സാം എൻ്റെ അടുത്ത് പറഞ്ഞു, മൊബൈൽ കാണിച്ചിട്ട് പറഞ്ഞു, ചെറിയൻ ഞാൻ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് മൊബൈൽ വഴി വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു ടെക്നോളജി വികസിപ്പിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ഇന്റർകണക്റ്റഡ് അല്ലാത്ത ഒരു ഒരു ഔട്ട്ഡേറ്റഡ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഇ വി എമ്മിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഇറ്റ് ഇസ് ഔട്ട്ഡേറ്റഡ്. ഇത് ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഉണ്ടാക്കുന്നവർക്ക് അത് ഉണ്ടാക്കുന്നവർക്ക് അത് ഐസൊലേറ്റഡ് യൂണിറ്റ് ആണ്. അതാണ് അതിൻ്റെ അകത്ത് ഓരോ ഓരോ യൂണിറ്റും എന്താണ് ഹാക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം അതുകൊണ്ടാണ് മാത്രം ഒരു കാൽക്കുലേറ്ററിനെ കാട്ടും വലിയ സാധനമല്ല. അതേസമയം യൂണിറ്റ് മാത്രമല്ല സാം പിട്രോഡ എന്ന് പറഞ്ഞ വിദ്വാൻ പറയുന്ന മൊബൈൽ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഹാക്ഡ് എനിവെയർ അറ്റ് എനി ടൈം. ഇല്ല അത് ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് ഇത് ഇതിനൊക്കെ ടെക്നോളജി സൊല്യൂഷൻ ടെക്നോളജി സൊല്യൂഷൻ നിങ്ങൾ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഈ ബാങ്കിങ് ബാങ്കിങ് ട്രാൻസാക്ഷൻ അല്ലേ ബാങ്കിങ് ട്രാൻസാക്ഷൻ ബാങ്കിങ് ടെക്നോളജി ഡെവലപ്മെന്റിനെ പറ്റി അത് ഇൻസൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ബാങ്കിങ് ട്രാൻസാക്ഷൻ നമ്മളുടെ മൊബൈൽ വഴി നടത്താമെന്ന് നമ്മൾ ജീവിതത്തിൽ വിചാരിച്ചോ? ഇല്ലല്ലോ. ഇപ്പൊ നടത്തുന്നുണ്ട് നമ്മള്.
ജി പേ വരെ അയക്കുന്നു, അത് ചെയ്യുന്നില്ലേ? ഇതൊക്കെ പേ എന്ന് ടെക്നോളജി പറയുന്നത് വികാസം വന്ന് ഒരു നടക്കുന്ന പേ സംഗതികളാണ്. എന്ന് പറയുന്നത് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അതിൻ്റെ അത് അകത്ത് അത് മോർ മോർ അങ്ങനെ മോർ അങ്ങനെ അങ്ങനെ അടച്ചു പറയാൻ വരട്ടെ. അത് ചിലപ്പോൾ നമ്മൾ വരച്ച് വര നമ്മളുടെ അല്ല ചാര നമ്മളെ അതെ നമ്മുടെയൊക്കെ ഇത് ശരിയാ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അത് വിട്, അല്ല അത് അതൊന്നും ടെക്നോളജിയുടെ അല്ല ഡെവലപ്മെന്റിനെ അതൊന്നും പറ്റി അല്ല പൈസ ട്രാജിക് ട്രാൻസ്ഫർ ഡിപ്പിക്ക് ചെയ്യുന്ന അല്ല ആ അല്ല വിഷയം വിട്, ആ വിഷയം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വിഷയത്തിനെ പറ്റി നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ടുള്ള ഒരു അത് ചർച്ച തന്നെ വെക്കാം. വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. കരിച്ചില്ല, അതിന് പിന്നെ സാം ഇല്ല. പിട്രോയുടെ തെറ്റ് നമുക്ക് തിരിപ്പിക്കുന്നത് ശരിയായ ഒരു അതുകൊണ്ട് സെഷനാക്കി മാറ്റാം. ഹരിയാനയിലെ ഇ വി എമ്മിന് യാതൊരു റോളും ഇല്ല എന്ന് വളരെ ഇതാണ്. ഇത് BJP യുടെ വിജയം കോൺഗ്രസിന്റെ പരാജയമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാം.